ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണല്ലോ ഉണ്ണിയപ്പം. ഇത് അരിപ്പൊടി ഉപയോഗിച്ച് മൈദ ഉപയോഗിച്ചിട്ടൊന്നുമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ നാടൻ രീതിയിൽ തന്നെ പച്ചരി ഉപയോഗിച്ചിട്ട് തന്നെയാണ് നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഇവിടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. ഓക്കെ, ഇതിപ്പോൾ ശർക്കര ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന് ഉപയോഗിക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ടൊക്കെ ഉപയോഗിക്കാം. അതിലെന്തെങ്കിലും പൊടികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അരിച്ചിട്ട് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. പിന്നെ പച്ചരിയാണ് നമുക്ക് ആവശ്യം. പച്ചരി ഞാനിവിടെ കുതിർത്താനിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിനെ അരച്ചെടുക്കണം. നമ്മൾ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ ഉണ്ണിയപ്പത്തിന് ഒരിക്കലും അരച്ചെടുക്കരുത്. ഒരു ചെറിയൊരു തരിയൊക്കെ വേണം. ഇതിപ്പം ഞാൻ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരി അരച്ചെടുക്കുമ്പോൾ നമുക്ക് ശർക്കര പാനി ഉപയോഗിച്ചിട്ട് തന്നെ അരച്ചെടുക്കാം. അല്ലാതെ വെള്ളം ഒഴിക്കണം എന്നില്ല. വെള്ളം ഒരുപാട് കൂടിപ്പോകരുത്. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1.5 പീസ് പഴവും ഒരു പപ്പടം കുതിർത്തിയതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റ് പോലെയല്ല, കുറച്ച് തരിയായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബാലൻസ് ഉള്ള ശർക്കര പാനിയും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ദെൻ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ മാത്രം ഉണ്ണിയപ്പം നന്നായിട്ട് സോഫ്റ്റായി കിട്ടുള്ളൂ. ദെൻ നമുക്ക് ഉണ്ണിയപ്പത്തിന് ആവശ്യമായിട്ടുള്ള തേങ്ങാക്കൊത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ ഷെയ്ഡ് ആയി വരുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് അങ്ങോട്ട് ആക്കണ്ട, ഇത്രയും മതി. നമുക്കിനി ഈ തേങ്ങാക്കൊത്ത് നമ്മുടെ മാവിലോട്ട് മിക്സ് ചെയ്യണം. അതിനു മുമ്പ് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിയും തേങ്ങാക്കൊത്തും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് ഇപ്പോഴും നമ്മൾ അരയ്ക്കുമ്പോൾ തലേദിവസം അരക്കായിരിക്കും നല്ലത്. അതായത് രാത്രി അരച്ചിട്ട് രാവിലെ ഉണ്ടാക്കുന്ന രീതിയിൽ, അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ഇതിപ്പോൾ കറക്റ്റായി സെറ്റായിട്ടുണ്ട്. നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കുന്നത്, രാവിലെയാണോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രം തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണയൊക്കെ നന്നായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കയ്യിൽ ഉപയോഗിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഉണ്ണിയപ്പം. ഒരുപാട് ഹാർഡൊന്നും ആയിരിക്കില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ണിയപ്പം ഒന്ന് ഒരു സൈഡ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിടാം. അത് തനിയെ അങ്ങനെ പൊന്തി വരികയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരുപാട് പണിയൊന്നുമില്ല. ഉണ്ണിയപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.